തിരുവനന്തപുരം കരമന കൂടത്തിൽ കുടുംബത്തിലെ സ്വത്ത് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നടപടി. കേസിലെ ഒന്നാം പ്രതി രവീന്ദ്രൻ നായരുടെ ബാങ്ക് അക്കൌണ്ടുകൾ ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചു. ജയമാധവന്റെ ആന്തരിക അവയവങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിൽ രവീന്ദ്രൻ നായർക്കും ഭാര്യയ്ക്കുമുള്ള അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചത്. രവീന്ദ്രൻ സ്വത്ത് തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് കാണിച്ച് FIR പകർപ്പടക്കം ക്രൈംബ്രാഞ്ച് വഞ്ചിയൂർ കോടതി വളപ്പിലെ ശാഖയിൽ കത്ത് നൽകിയിരുന്നു. ഇതിലാണ് ബാങ്ക് നടപടി സ്വീകരിച്ചത്. രണ്ട് അക്കൗണ്ടുകളിലുമായി 50 ലക്ഷത്തിലധികം രൂപയുണ്ട്. ജയമാധവൻ നായർ രവീന്ദ്രന് പണം നൽകിയിരുന്നതായും ക്രൈംബ്രാഞ്ചിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അതേസമയം ജയമാധവൻ നായരുടെ ആന്തരികാവയവങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ലാബിൽ കത്ത് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നാണ് വിവരം. വിഷവസ്തുക്കളോ ബാഹ്യ ഇടപെടലോ ആണ് മരണകാരണമെങ്കിൽ ക്രൈംബ്രാഞ്ച് രവീന്ദ്രൻ നായരടക്കം 12 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും. മരിക്കുന്നതിന് തൊട്ടുമുൻപുള്ള ദിവസം വരെയും ജയമാധവൻ നായർ ആരോഗ്യവാനായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. 24 തിരുവനന്തപുരം.